ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ബ്ലൂബെറി ഗ്ലേസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടത്. അപ്പോൾ ഇനി എന്തായാലും വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്കിന് സ്പോഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് റെഡി മിക്സ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ അതുപോലെ ഷുഗറൊന്നും പ്രത്യേകമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു അര കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബ്ലൂബെറി കേക്കിൻ്റെ റെഡി മിക്സ് ഞാൻ ഷോപ്പിൽ നിന്ന് 500 ഗ്രാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് 130 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഈ ഒരു 500 ഗ്രാം വെച്ചിട്ട് നമുക്ക് 1 kg രണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എഗ്ഗ് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 tbsp സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ആക്കാം. ഞാനിവിടെ 3/4 കപ്പ് റെഡി മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് എഗ്ഗ് മിക്സിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലോർ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു റെഡി മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിലിപ്പോൾ പാൽ ചേർത്തതിന് പകരം വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ വെള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതേ അളവിൽ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോ മിനിമം 3 മിനിറ്റ് എങ്കിലും കാണുക. അതിനുശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇപ്പോൾ ഫ്ലോർ മുഴുവനും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം 200°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160°C ഒരു 15 മിനിറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കേക്കൊക്കെ ഇപ്പോൾ നല്ല പോലെ തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 3 ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിലായിട്ട് ഞാൻ ബ്ലൂബെറിൻ്റെ ക്രഷാണ് കേട്ടോ കൊടുക്കുന്നത്. അതൊരു 1-2 tbsp ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ 2nd layer കേക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ലെയറിൽ ബ്ലൂബെറിൻ്റെ ക്രഷ് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് പീസ് കേക്കും കൂടി വെച്ചിട്ട് അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലും സൈഡിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് കേക്ക് ഒന്ന് നന്നായിട്ട് ഫിനിഷ് ആക്കിയെടുക്കാം. ഇപ്പോൾ കേക്കൂടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം.
ഇനി ഞാനിവിടെ വിസിയോണിൻ്റെ ബ്ലൂബെറി കോൾഡ് ഗ്ലേസ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു അരക്കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഗ്ലേസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ലൂസായി വന്നിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ കേക്ക് ഇപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഗ്ലേസ് ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് മുഴുവനായിട്ടും ഗ്ലേസ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്ലേസ് വെച്ചിട്ട് കേക്ക് മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബേസിൽ പോയിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റിന് ശേഷം കേക്ക് ഞാൻ പുറത്തെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ബോർഡറായിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ബോർഡർ വരച്ച് കൊടുത്താലും മതി. കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു 2-3 ലോലിപോപ്പാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വൈറ്റ് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.